നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാസ് ന്യൂസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് മെസ്സിയെ സൈൻ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ലയണൽ മെസ്സി എന്ന് പറയുന്ന അർജന്റീനിയൻ താരം ലയണൽ മെസ്സി അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. റാഫേൽ എറിക് മെസ്സി ബൗലി എന്ന് പറയുന്ന കാമറൂൺ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ താരമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ആരാധകരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ സൈനിങ് നടന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം വരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിച്ചുകൊണ്ടിരുന്ന സൈനിങ്ങിനെ തകിടം മറിച്ചുകൊണ്ട് ഒരു പുതിയ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അതായത് ഇന്ന് വൈകുന്നേരം വരെയും മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഈ ഒരു മലയാളി താരത്തെയായിരിക്കും സൈൻ ചെയ്യുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നത്. എങ്കിൽ അതിന് ട്വിസ്റ്റ് അടുപ്പിച്ചുകൊണ്ട് ഒരു ഫോറിൻ സൈനിങ്ങിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ആ മീഡിയ ഹാൻഡ്ലിംഗ് പീപ്പിളിന്റെ ആ ബ്രെയിൻ എന്ന് പറയുന്നത് വേറെ ലെവലാണെന്നുള്ള കാര്യം കൂടെ നമുക്കിതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് റാഫേൽ മെസ്സി ബൗലി എന്ന് പറയുന്ന ഒരു കിഡിലിയൻ സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് റൂമേഴ്സുകൾ, ഒരുപാട് സ്ട്രൈക്കേഴ്സിന്റെ റൂമേഴ്സുകളൊക്കെ നമുക്ക് വന്നതായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് അവസാന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോറിൻ സൈനിങ് കൂടെ നടത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ഈ ഒരു പേരാണ് റാഫേൽ മെസ്സി ബൗലി എന്ന് പറയുന്ന ഈ തരം മെസ്സി മെസ്സി മെസ്സി. തീർച്ചയായിട്ടും ആ പേരിലെ ഈ ഒരു പോർഷനാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത്. കാരണം മെസ്സി എന്ന് പറയുന്ന ഈ ഒരു പേര് തന്നെ മതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകരാൻ. ഇനി നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് റാഫേൽ എറിക് മെസ്സി ബൗലി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 27 വയസ്സാണ്. അപ്പോൾ ഒരു യങ് സ്ട്രൈക്കർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. മുൻപ് 4 ക്ലബുകളിൽ മാത്രമേ കളിച്ചിട്ടുള്ളെങ്കിൽ കൂടെ അതിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. 6 ഉയരമുള്ള ഈ ഒരു താരം 2013 തന്നെ അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ക്ലബിംഗ് കരിയറിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയത് 2017 ലപേജസ് എന്ന് പറയുന്ന ഒരു ക്ലബിലായിരുന്നു. 24 മത്സരങ്ങളിൽ നിന്നും 14 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. പിന്നീട് അദ്ദേഹം കളിച്ച 2 ക്ലബുകളിലും അദ്ദേഹം വിചാരിച്ചത്ര ആ ഒരു പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. നിലവിൽ അവസാനം അദ്ദേഹം കളിച്ചിട്ടുള്ള ഫൂലാൻ എന്ന് പറയുന്ന ക്ലബിൽ 12 മത്സരങ്ങളിൽ നിന്നും വെറും 1 ഗോൾ മാത്രമേ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ അതൊരു ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുമെങ്കിൽ കൂടെ ഇപ്പൊ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ്. അപ്പൊ മഞ്ഞക്കടലിന് മുമ്പിലാണ് അദ്ദേഹം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ആ ഒരു ആരവും ആ ഒരു എനർജിയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ പഴയ പെർഫോമൻസ് വീണ്ടെടുത്തുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നതും. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം കാമറൂൺ ഇന്റർനാഷണലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2013, 2017, 2018 എന്നീ ഇയറുകളിലാണ് അദ്ദേഹം ഈ കാമറൂണിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. പക്ഷെ അതിനും ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, 2017 മാത്രമാണ് അദ്ദേഹം ഒരു ഗോൾ നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. മറ്റ് 2 വർഷം കഴിഞ്ഞും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷം എന്ന് പറയുന്നത് 2017 മാത്രമാണ്. ആ ഒരു വർഷത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തിളങ്ങാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് നിറമങ്ങിപ്പോയി ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ, അതുപോലെ തന്നെ ഒരു യങ് സ്ട്രൈക്കർ ആണെന്നുള്ളതും അതിലുപരി അദ്ദേഹത്തിന്റെ പേരിൽ മെസ്സി എന്ന് പേരുള്ളത് കൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആ താരം ഒരു വെട്ടിക്കെട്ടൻ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും ആരാധകരെ ആനന്ദിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും നമുക്ക് തുള്ളിച്ചാടാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലും തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുക എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോ മറ്റൊരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ. അപ്പൊ ഈ ഒരു താരത്തിന്റെ വരവോടുകൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്താണ് മെസ്സി പ്ലസ് റൊണാൾഡോ ഈസ് ഈക്വൽ ടു എം പ്ലസ് ആർ ഈസ് ഈക്വൽ ടു മുഹമ്മദ് റാഫി.